രോഗാതുരമായ നാളുകളെ മരുന്നിനൊപ്പം വരകളും വർണ്ണങ്ങളും കൊണ്ട് പൊരുതി ജയിച്ച കഥയാണ് വാസുപുരത്തുള്ള രതി സുരേഷ് ബാബു പറയാനുള്ളത്. രോഗികളായി വീട്ടകങ്ങളിൽ ഒതുങ്ങിപ്പോകുന്നവർക്ക് വലിയൊരു പ്രചോദനമാണ് ഈ കലാകാരി. കലയുടെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാനായതിൻ്റെ ആഹ്ലാദം വീടിൻ്റെ അങ്കണത്തിൽ ഓപ്പൺ ആർട്ട് ഗാലറി സ്ഥാപിച്ചുകൊണ്ടാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. ഒന്നര പതിറ്റാണ്ടോളം രോഗാവസ്ഥയോട് പൊരുതിയപ്പോഴും കലയെ കൈവിടാതെ ചേർത്ത് പിടിച്ച ഒരു വീട്ടമ്മയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് മറ്റത്തൂർ വാസുപുരത്തുള്ള ഇവരുടെ വീടിനോട് ചേർന്ന് തുറന്നിട്ടുള്ള വൃന്ദാവൻ ഫൈൻ ആർട്സ് ഓപ്പൺ ഗാലറി. നിറയെ പൂച്ചെടികളും പെയിൻറ്റിങ്ങുകളും ഉള്ള വർണ്ണലോകമാണ് ഈ ആർട്ട് ഗാലറി. രോഗബാധിതരായി വീടകങ്ങളിൽ അകപ്പെട്ടു പോകുന്നവർക്കുള്ള അതിജീവന പാഠമാണ് വാസുപുരം കാരപ്പള്ളി സുരേഷ് ബാബുവിൻ്റെ ഭാര്യയായ രതി സുരേഷ് സമൂഹത്തിന് പകർന്നു നൽകുന്നത്. ക്ലേശവും വേദനയും നിരാശയും മനസ്സിനെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ തങ്ങളിലെ സർഗവാസനകളുടെ കരുത്തുകൊണ്ട് ജീവിതത്തെ തിരിച്ചു പിടിക്കുവാനാവുമെന്നാണ് 47-കാരിയായ രതി പറയുന്നത്. സ്കൂൾ കാലഘട്ടം മുതലേ വർണ്ണങ്ങളുടെയും വരയെയും സ്നേഹിച്ചു തുടങ്ങിയ രതിയിലെ കലാപാഠവും തിരിച്ചറിഞ്ഞത് പ്രീ പ്രൈമറി ക്ലാസ്സിലെ അധ്യാപകനായിരുന്നു. പിന്നീട് തൃശൂർ ഫൈൻ ആർട്സ് കോളേജിൽ ചേർന്ന് 3 വർഷം ചിത്രകല പഠിച്ചു. വിവാഹം കഴിഞ്ഞ് ഏറെ താമസിയാതെ വൃക്കരോഗിയായി മാറിയ രതി സുരേഷ് നീണ്ട 17 വർഷത്തോളം ആ രോഗാവസ്ഥയോട് പൊരുതിയാണ് അതിജീവനം മുന്നോട്ട് കൊണ്ടുപോയത്. വേദനയിലും നിരാശയിലും മനസ്സ് തളർന്നപ്പോഴെല്ലാം ചായക്കൂട്ടുകളും ബ്രഷുമാണ് ആശ്വാസം പകർന്നത്. രോഗിയായിരുന്ന കാലഘട്ടത്തിൽ നിരവധി ചിത്രങ്ങൾ രതി വരച്ചു. കൃഷ്ണഭക്തിയായ രതിയുടെ വരകളിൽ രൂപപ്പെട്ടതിൽ മിക്കതും കൃഷ്ണൻ്റെയും രാധയുടെയും ചിത്രങ്ങളാണ്. മ്യൂറൽ പെയിൻറ്റിങ്ങിനോടുള്ള ഈ കലാകാരിയുടെ പ്രിയം വിളിച്ചു പറയുന്നതാണ് ചിത്രങ്ങളിൽ ഏറെയും. 3.5 വർഷത്തോളം തുടർച്ചയായി ഡയാലിസിസിന് വിധേയയായി കഴിഞ്ഞപ്പോഴും ചിത്രം വരെയും ഭർത്താവും കുടുംബങ്ങളും പകർന്നു നൽകിയ ആത്മധൈര്യവുമാണ് രതിയെ ജീവിപ്പിച്ചത്. അമ്മ ഭവാനി തൻ്റെ വൃക്കകളിൽ ഒന്ന് പകുത്തു നൽകി രതിയെ പൂർണ്ണ ആരോഗ്യവതിയായി ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയതോടെ തന്നിലെ സർഗവാസനകളെ കൂടുതൽ തേച്ചു മിനുക്കാൻ രതിക്ക് കഴിഞ്ഞു. കലാരംഗത്ത് കൂടുതൽ സജീവമാകാൻ ചികിത്സിച്ച ഡോക്ടറും പ്രോത്സാഹനം നൽകി. ഇതോടെയാണ് വീടിനെ വൃന്ദാവനമാക്കി മാറ്റാൻ ഈ കലാകാരിക്ക് കഴിഞ്ഞത്. നാനാവർണ്ണങ്ങളിലുള്ള 100 കണക്കിന് പൂച്ചെടികളും താൻ വരച്ച ചിത്രങ്ങളും കൊണ്ട് വീടിനകത്തും പുറത്തും കലാകാരിയുടെ കയ്യൊപ്പ് പതിപ്പിച്ചിരിക്കുകയാണ് ഇവർ. ചിത്രകലയിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പോഷിപ്പിച്ചെടുക്കുന്നതിനുള്ള ഒരു തുറന്ന വേദി എന്ന നിലയ്ക്കാണ് വീടിനോട് ചേർന്ന് ഓപ്പൺ ആർട്ട് ഗാലറി സ്ഥാപിച്ചിരിക്കുന്നത്. തൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് ആവശ്യമായ പരിശീലനം സൗജന്യമായി നൽകുന്നതിനുമാണ് ഇങ്ങനെ ഒരിടം ഒരുക്കിയതെന്ന് രതി സുരേഷ് പറഞ്ഞു. രോഗിയാവുന്നതോടെ ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്നവർക്കുള്ള വലിയൊരു സന്ദേശം കൂടിയാണ് ഈ ആർട്ട് ഗാലറി പകരുന്നത്. എൻ്റെ രോഗാവസ്ഥയിൽ എനിക്ക് ഒരുപാട് വിഷമമായി, വിഷമം മാത്രമല്ല ഒരുപാട് സങ്കടം, എന്നെ ചുറ്റുപറ്റി നിൽക്കുന്നവർക്കും ഒരുപാട് സങ്കടം കണ്ട് മനസ്സ് ഡിപ്രഷനിലേക്ക് പോയ സമയത്ത് അവർക്കും എങ്ങനെ സന്തോഷം കൊടുക്കാം, ഞാനും എങ്ങനെ സന്തോഷം കണ്ടെത്താമെന്ന് വിചാരിച്ച് ഞാൻ കൂട്ടുപിടിച്ചതാണ് എൻ്റെ ചായക്കൂട്ടുകളെ. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ വരച്ച് ഞാനതിൽ സന്തോഷം കണ്ടെത്തി. വേദനകൾ ഒഴിയുന്ന സമയത്തൊക്കെ ഞാൻ വരച്ചിരുന്ന ചിത്രങ്ങൾ എൻ്റെ വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് മുഴുവനും എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് തോന്നി. അങ്ങനെ പുറത്ത് കൊണ്ടുവന്നതാണ് ഞാൻ ഈ വീട്ടിൽ തന്നെ പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ എനിക്ക് എൻ്റെ വീടായിരുന്നു എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ. എല്ലാം പുറത്ത് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് എൻ്റെ സന്തോഷങ്ങൾക്കൊന്നും ഒരു കുറവും, വീട്ടുകാരായാലും എൻ്റെ നിറങ്ങളും എൻ്റെ ചെടികളും എനിക്ക് ഒരു ദുഃഖങ്ങളും തന്നിട്ടില്ല. ഞാൻ ഫുൾ ഹാപ്പിയാണ്, പോസിറ്റീവാണ്. ഞാൻ പോസിറ്റീവായാലാണ് എൻ്റെ വീട്ടുകാർ പോസിറ്റീവ് ആവുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സന്തോഷം എൻ്റെ വരകളായിരുന്നു, എൻ്റെ നിറക്കൂട്ടുകളായിരുന്നു, എൻ്റെ ചെടികളായിരുന്നു. അപ്പോൾ എന്നെപ്പോലെ ഇതേമാതിരി വീടിൻ്റെ ഉള്ളിലിരിക്കണ കുറേ പേരുകളുണ്ടായിരിക്കാം. അവർക്കൊക്കെ എല്ലാവരോടും പറയാൻ എനിക്കുള്ളത് എല്ലാവരിലും ഒരുപാട് കലകളും എന്തെല്ലാം എന്തോ ഒരു കഴിവ് ദൈവം കൊടുക്കാണ്ട് ഒരു മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ തളർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ മാത്രമല്ല നമ്മുടെ കുടുംബത്തുള്ളവരും നമ്മുടെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ സന്തോഷം കൊടുക്കാൻ നമ്മൾ സന്തോഷമായിരിക്കണം. അപ്പോൾ നമുക്ക് സന്തോഷം കിട്ടാൻ നമ്മുടെ കഴിവുകൾ നമ്മൾ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് ചെയ്തു കഴിഞ്ഞാൽ ഇനി നമ്മുടെ സന്തോഷം മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനെൻ്റെ ചിത്രങ്ങളെ ഓപ്പൺ ഗാലറി ആക്കിയിട്ട്
വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തത്.